ജില്ലയിലെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പൊങ്കാല മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമാണിത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായൊരു ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമ സ്ഥലത്ത് നിലകൊള്ളുന്നു. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലം എന്നാണ് അറിയപ്പെടുന്നത്. കണ്ണകി അന്നപൂർണേശ്വരി ഭാവങ്ങളിലും സങ്കല്പിക്കാറുണ്ട്. ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് പൊങ്കാല മഹോത്സവം, കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ്. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാലയടുപ്പുകൾ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി. പൊങ്കാലയിട്ടാൽ ആപത്തുകൾ ഒഴിഞ്ഞ് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നും ഒടുവിൽ മോക്ഷം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്ടിലെ പരമസാത്വികനായിരുന്ന കാർണവർ. ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് 6 അക്കരയ്ക്ക് എത്തിക്കാമോ എന്ന് ചോദിച്ചുവെന്നും തുടർന്ന് കാർണവർ തൻ്റെ മുതുകിലേറ്റി ബാലികയെ മറുകരയിൽ എത്തിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ബാലികയെ കാർണവർ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുകയും വീട്ടിൽ താമസിപ്പിക്കാമെന്ന് കരുതിയെങ്കിലും ബാലിക അപ്രത്യക്ഷയാകുകയും ചെയ്തു. അന്ന് രാത്രിയിൽ കാർണവർ കണ്ട സ്വപ്നത്തിൽ ദേവിയായി ബാലിക പ്രത്യക്ഷപ്പെട്ടു. ആദിപരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ലെന്നും ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത എന്നെ കുടിയിരുത്തണമെന്നും അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിനുമേൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നും അരുളി ചെയ്തു. അങ്ങനെ കാർണവർ നിർമ്മിച്ച ക്ഷേത്രമാണ് ആറ്റുകാൽ എന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സർവേശ്വരിയായ ശ്രീഭദ്രകാളിയായിരുന്നു ആ ബാലികയെന്നാണ് വിശ്വസിക്കുന്നത്. കൂടാതെ സ്ത്രീയുടെ പൊങ്കാല സമർപ്പണം തൻ്റെ ഭർത്താവായ പിനാകിയെ ലഭിക്കാൻ ദാക്ഷായണി നടത്തിയ തപസ്സിനോടും താരതമ്യം ചെയ്യാം. സൂര്യന് അഭിമുഖമായി നിന്ന് സൂര്യതാപമേറ്റുകൊണ്ട് വായു മാത്രം ഭക്ഷിച്ച് ഒറ്റക്കാലിൽ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സനുഷ്ഠിച്ച ശ്രീ പാർവതി തൻ്റെ അഭീഷ്ടസിദ്ധി കൈവരിക്കുന്നതുവരെ ആ നിലയിൽ തുടർന്നുവെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. വർഷങ്ങൾക്കു ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ ശൂലം, അസി, ഫലകം, കങ്കാളം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീഭദ്രകാളിയെ വടക്ക് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദാരികവധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. ദാരികവധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന കാളിയെ സ്ത്രീജനങ്ങൾ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്നും കരുതുന്നവരുണ്ട്. നിരപരാധിയായ സ്വന്തം ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് മുല പറിച്ചെറിഞ്ഞ തൻ്റെ നേത്രാഗ്നിയിൽ മധുര നഗരത്തെ ചുട്ടരിച്ച വീരനായിക കണ്ണകി കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചുവെന്നാണ് ഐതിഹ്യം. കണ്ണകിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നിവേദ്യമർപ്പിക്കുന്നുവെന്ന ഒരു സങ്കല്പവുമുണ്ട്. അന്നപൂർണേശ്വരിയായ ആറ്റുകാലമ്മയുടെ തിരുമുൻപിൽ പ്രതിശുദ്ധിയോടെ ആഗ്രഹസാഫല്യം കൈവരിക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ പൊങ്കാലയിടുന്നതെന്നാണ് മറ്റൊരു സങ്കല്പം. കുംഭമാസത്തിലെ പൂരം നാളിലാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയ്ക്ക് 8 ദിവസം മുൻപ്, അതായത് കാർത്തിക നാളിൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ 10-ാം ദിവസമായ ഉത്രം നാളിലാണ് അവസാനിക്കുന്നത്. ഉത്സവകാലത്തിൽ എല്ലാ ദിവസവും പകൽ ദേവീകീർത്തനങ്ങളും ഭജനയും രാത്രിയിൽ ക്ഷേത്രകലകളും നാടൻ കലകളും അരങ്ങേറും.
ഉത്സവം ആരംഭിക്കുന്നത് ഭദ്രകാളിപ്പാട്ടും കണ്ണകീചരിതവും തോറ്റം പാടി കാപ്പുകെട്ടി കൊടുങ്ങല്ലൂരിൽ നിന്നും വരുന്ന പരാശക്തിയെ കൂടിയിരുത്തുന്നതോടെയാണ്. ശിവനേത്രത്തിൽ നിന്നും ഉഗ്രരൂപിണിയായ ഭദ്രകാളിയുടെ അവതാരവും ദാരിക നിഗ്രഹവും തുടർന്ന് ഭഗവതിയുടെ മനുഷ്യരൂപത്തിലുള്ള കണ്ണകിയുടെ ജനനത്തിൽ തുടങ്ങി മധുരാദഹനം വരെയുള്ള ഭാഗങ്ങളാണ് തോറ്റംപാട്ടായി പൊങ്കാലയ്ക്ക് മുൻപ് പാടിത്തീർക്കുന്നത്. അതിനുശേഷം പൊങ്കാലയടുപ്പിൽ തീ കത്തിക്കുന്നു. പൊങ്കാല ദിവസം നടക്കുന്ന വഴിപാടുകളാണ് ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊലിയും. ദാരികനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ദേവി ഭടന്മാരെയാണ് കുത്തിയോട്ട ബാലന്മാരായി സങ്കല്പിക്കുന്നത്. പൊങ്കാല നിവേദ്യം, താലപ്പൊലി, കുത്തിയോട്ടം, പുറത്തെഴുന്നള്ളത്ത്, പാടിക്കാപ്പഴിക്കൽ ഗുരുതിയോടുകൂടി ആറ്റുകാലിലെ ഉത്സവം സമാപിക്കുന്നു. തുലാമാസത്തിലെ നവരാത്രിയും വിദ്യാരംഭവും വൃശ്ചികത്തിലെ തൃക്കാർത്തികയുമാണ് മറ്റ് വിശേഷ ദിവസങ്ങൾ. ദ്രാവിഡ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല. പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോകുന്നത്. അന്നപൂർണേശ്വരിയായ ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല. പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. പൊങ്കാലയ്ക്ക് മുൻപ് ഒരു ദിവസമെങ്കിലും വ്രതം നോറ്റിരിക്കണം. കൂടാതെ ദിവസത്തിൽ രണ്ടു നേരം കുളിച്ച് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതമെടുക്കാൻ. അതിനു പുറമെ പൊങ്കാലയുടെ തലേദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ. ഇന്നത് മാറി ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നായിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് മുൻപ് കഴിവതും ക്ഷേത്ര ദർശനമുണ്ട്. പൊങ്കാലയിടുവാൻ അനുവാദം ചോദിക്കുന്നതായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൊങ്കാലയടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്ന ചടങ്ങുണ്ട്. തൂശനിലയിൽ അവിൽ, മലർ, വെറ്റില, പാക്ക്, പഴം, ശർക്കര, പൂവ്, ചന്ദനത്തിരി, നിലവിളക്ക്, നിറനാഴി, കിണ്ടിയിൽ വെള്ളം എന്നിവയും വയ്ക്കുന്നു. പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ മൺകലം ശരീരമായി സങ്കല്പിച്ച് അതിൽ അരിയാകുന്ന മനസ്സ് തിളച്ച് അതിൻ്റെ അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പായസമായി മാറുകയും ചെയ്യുന്നുവെന്നാണ്. ക്ഷേത്രത്തിനു മുൻപിലുള്ള പണ്ടാരടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷം മാത്രമേ മറ്റു അടുപ്പുകളിൽ തീ കത്തിക്കുകയുള്ളൂ. പൊങ്കാലയടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ എന്നുമുണ്ട്. നിവേദ്യം തയ്യാറായതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു. ഉണക്കലരിയും തേങ്ങയും ശർക്കരയും പുത്തൻ മൺകലത്തിൽ വെച്ച് തീപൂട്ടിയാണ് പൊങ്കാല തയ്യാറാക്കുന്നത്. വെറും തറയിൽ അടുപ്പ് കൂട്ടി അതിൽ മൺകലം വെച്ച് ശുദ്ധജലത്തിൽ പൊങ്കാല പായസം തയ്യാറാക്കുന്നു. സാധാരണ വഴിപാടായ ശർക്കര പായസത്തിനു പുറമെ ഭദ്രകാളിക്ക് ഏറ്റവും പ്രധാനമായ കടുംപായസം, വെള്ളച്ചോറ്, വെള്ളപ്പായസം, വഴനേലയിലുണ്ടാക്കുന്ന തെരളി എന്ന അട, പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന മണ്ടപ്പുറ്റ് എന്നിവയും പൊങ്കാല ദിനം തയ്യാറാക്കുന്ന നിവേദ്യങ്ങളാണ്. വിട്ടുമാറാത്ത തലവേദന, മാരക രോഗങ്ങൾ എന്നിവ ഉള്ളവർ രോഗശാന്തിക്കായി നടത്തുന്ന വഴിപാടാണ് മണ്ടപ്പുറ്റ്. അഭീഷ്ട സിദ്ധിക്കുള്ളതാണ് വെള്ളച്ചോറ്. എന്നാൽ ഭഗവതിക്ക് ഏറ്റവും വിശേഷമായ കടുംപായസം കടുത്ത ദുരിതങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്നുവെന്നാണ് വിശ്വസിക്കുന്നത്. അരി, ശർക്കര, തേൻ, പാൽ, പഴം, കൽക്കണ്ടം, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര എന്നിവ ചേർത്തുണ്ടാക്കുന്ന നവരസ പായസം സർവ ഐശ്വര്യങ്ങൾക്കായി പ്രത്യേകമർപ്പിക്കുന്ന പൊങ്കാലയാണ്. പഞ്ചാര പായസം കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. പൊങ്കാല ദിവസം തന്നെ നടത്തപ്പെടുന്ന മറ്റു വഴിപാടുകളിലൊന്നാണ് താലപ്പൊലി. ഇത് കന്യകമാരാണ് നടത്തുന്നത്. വ്രതശുദ്ധിയോടുകൂടി കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടും മറ്റു ബന്ധുക്കളോടും കൂടി ദേവിയുടെ എഴുന്നള്ളത്തിൻ്റെ കൂടെ ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മണക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. സർവ ഐശ്വര്യത്തിനായും രോഗബാധ അകറ്റാനും ഭാവിയിൽ നല്ലൊരു വിവാഹ ജീവിതത്തിനുമായാണ് പെൺകുട്ടികൾ പ്രധാനമായും താലപ്പൊലി എടുക്കുന്നത്. ഒരു താലത്തിൽ ദീപം കത്തിച്ച് ചുറ്റും കമുകിൻ പൂക്കുല, പൂക്കൾ, അരി എന്നിവ നിറച്ച് തലയിൽ പൂക്കൾ കൊണ്ട് കിരീടവും അണിഞ്ഞ താലപ്പൊലി എടുക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല, താലപ്പൊലി എന്നിവ പോലെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ആൺകുട്ടികളുടെ കുത്തിയോട്ടം. ഇതിൽ 13 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുവാനായി എത്തുന്നത്. കാപ്പുകെട്ടി 2 ദിവസത്തിനു ശേഷമാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. മഹിഷാസുരനെ വധിച്ച യുദ്ധത്തിൽ ദേവിയുടെ മുറിവേറ്റ ഭടന്മാരെയാണ് കുത്തിയോട്ടക്കാർ എന്ന് സങ്കല്പിക്കുന്നത്. കാപ്പുകെട്ടി 3-ാം നാൾ മുതൽ വ്രതം ആരംഭിക്കുന്നു. മേൽശാന്തിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങിയാണ് വ്രതത്തിൻ്റെ തുടക്കം.
വ്രതം തുടങ്ങിയാൽ അന്നു മുതൽ പൊങ്കാല ദിവസം വരെ കുട്ടികൾ ക്ഷേത്രത്തിലാണ് കഴിയുന്നത്. അതിരാവിലെ 4:30 ഉണർന്ന് കുളിച്ച് ഈറനണിഞ്ഞ് ദേവീ ചിന്തയോടെ 7 ദിവസം കൊണ്ട് 1008 തവണ പ്രദക്ഷിണം വയ്ക്കുന്നു. എല്ലാ വ്രതങ്ങളും പോലെ മത്സ്യ മാംസാദികൾ കൂടാതെ ചായ കാപ്പി എന്നിവയും കുത്തിയോട്ട ബാലന്മാർക്ക് നൽകാറില്ല. രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ, രാത്രിയിൽ അവിലും പഴവും കരിക്കൻ വെള്ളവുമാണ് വ്രതക്കാരുടെ ഭക്ഷണക്രമം. പൊങ്കാല കഴിയുന്നതുവരെ വീട്ടിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ വ്രതക്കാർക്ക് ഒന്നും തന്നെ നൽകാൻ പാടില്ല. മാത്രവുമല്ല അവരെ തൊടാൻ പോലും ആർക്കും അവകാശമുണ്ടായിരിക്കുന്നതല്ല. പൊങ്കാല ദിവസം നൈവേദ്യം കഴിയുന്നതോടുകൂടി ദേവിയുടെ മുൻപിൽ വച്ച് എല്ലാവരുടെയും വാരിയലിനു താഴെ ചൂരൽ കുത്തുന്നു. വെള്ളിയിൽ തീർത്ത നൂലുകളാണ് ചൂരലായി ഉപയോഗിക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ അണിയിച്ചൊരുക്കി മാതാപിതാക്കളുടെ കൂടെ എഴുന്നള്ളത്തിന് അകമ്പടിയായി വിടുന്നു. ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ ഇത്തവണ പൊങ്കാലയർപ്പിക്കാനായി ദേവിക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. കുത്തിയോട്ടക്കാരുമായി ആനപ്പുറം അമരും ദേവി എഴുന്നള്ളി എത്തുന്നുണ്ടല്ലോ. ഭക്തന്റെ മനസാകെ കോൾമേർ കൊള്ളുന്നു, ആറ്റുകാലമ്മയെ കണ്ടു വണങ്ങുന്നു. ഭക്തന്റെ മനസാകെ കോൾമേർ കൊള്ളുന്നു, ആറ്റുകാലമ്മയെ കണ്ടു വണങ്ങുന്നു. കർപ്പൂര ദീപത്താൽ ആരതി ചെയ്യുന്നു, കണ്ണിലും മനസ്സിലും ദേവി നിറയുന്നു. ആറ്റുകാലിൽ അമ്മതൻ കാ